ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോട് SM സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന മിഠായി തെരുവ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. നേരെ ഫ്രണ്ടിൽ കാണുന്ന വലിയ ബിൽഡിംഗ് ഇവിടുത്തെ പബ്ലിക് ലൈബ്രറിയാണ്. ഇതൊക്കെ ഇവിടുത്തെ വഴിയോര കച്ചവടങ്ങളാണ്. SM സ്ട്രീറ്റിൻ്റെ എൻട്രൻസിലുള്ള കുറച്ച് കാഴ്ചകളാണിത്. ഇവിടെ തന്നെ എസ്കേപ്പ് ഒറ്റക്കാടിൻ്റെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാം. സ്ട്രീറ്റിൻ്റെ അകത്തുള്ള റോഡുകൾ കല്ലുകൾ പാകിയതാണ്. ഇതിലെയുള്ള വാഹന ഗതാഗതം രാവിലെ മുതൽ രാത്രി വരെ നിരോധിച്ചിട്ടുണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ അകത്തുള്ള ഒരു ക്ഷേത്രമാണിത്. SM സ്ട്രീറ്റിൻ്റെ ഫുൾ ഫോം സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്നാണ്. വിദേശികൾ നൽകിയ പേരാണിത്. അവർ ഇവിടുത്തെ ഹൽവയെ സ്വീറ്റ് മീറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ മധുരമുള്ള മാംസം. പിന്നീട് ഈ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് മലയാളവൽക്കരിച്ചപ്പോൾ മിഠായി തെരുവായി. ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് ടെക്സ്റ്റൈൽ ഷോപ്പുകളാണ്. എങ്കിലും എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഈ സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മളിവിടെ ഒരു ഹൽവ കടയിലെത്തി കുറച്ച് ഹൽവ വാങ്ങാൻ വേണ്ടി. കുറേ വെറൈറ്റിയിലുള്ള ഹൽവകളുണ്ട് ഇവിടെ. ഇതാണോ? ഇത് 250 കിലോ, അത് 300 കിലോ. വാൽനട്ടിന് വേറെ
നമുക്ക് ഏത് വെറൈറ്റിയിലുള്ള അലുവ വേണമെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വാങ്ങിയാൽ മതി. ഇത് സ്ട്രീറ്റിൻ്റെ ഉള്ളിലെ തിയേറ്ററാണ്. ഇത് എസ് എം സ്ട്രീറ്റിൻ്റെ ഫ്രണ്ടിലുള്ള മാനാഞ്ചിറ ഗ്രൗണ്ടാണ്. കോവിഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല, അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ നിറഞ്ഞിരിക്കും. നമ്മളൊരു സേപ്പൊരി ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കോഴിക്കോടിൻ്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മനുഷ്യനിർമ്മിതമായ മാനാഞ്ചിറക്കുളം. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.